തീർത്തും തെറ്റാണ്. ഞാൻ ഇന്നലെ തന്നെ അതിന്റെ കാര്യം വിശദീകരിച്ചു. നേരത്തെ ഒരു കട ഉദ്ഘാടനത്തിനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ സൂചിപ്പിക്കേണ്ടായി, ഒരു തരത്തിലുള്ള സഹായവും നമ്മുടെ ഭാഗം ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും യാത്ര ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും വിദേശത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടില്ല. അത് ഞാൻ ഇന്നലെയും വിശദീകരിക്കേണ്ട. അതിൽ തീർത്തും തെറ്റായ ആരോപണം അതിന്. അതിപ്പം ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പാകുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഏജൻസി അന്വേഷിച്ച് പുറത്തു വരുന്നവർ ഞാൻ അതിനെക്കുറിച്ച് ഓഫ് ആൻഡ് ആയി കമന്റുകളൊന്നും പറയുന്നില്ല. അല്ല, അവരുമായിട്ട് എനിക്ക് പരിചയമില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. അവരെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എനിക്കറിയില്ല. അവരെ ഈ യു ഇ കോൺസുലേറ്റിലെ ഫസ്റ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വരാമെന്ന് പല കാര്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആ നിലയിൽ വളരെ പരിചിതമായ ഒരു മുഖമാണ്, നല്ല പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. അതിൽ ഇത്തരമൊരു പശ്ചാത്തലം നമുക്കറിയില്ല. ആ പശ്ചാത്തലം അറിഞ്ഞതിന് ശേഷമോ അത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയതിന് ശേഷമോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു സഹായവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിയമ നടപടികൾ ആലോചിക്കേണ്ടി വരും. പക്ഷെ അതിപ്പോ ചില ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഏജൻസികളുടെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് അവർക്ക് എന്താണ് അറിയേണ്ടത്, അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒരു സാധാരണ പൗരനെ പോലെ പ്രത്യേകിച്ച് ഒരു ഇൻസുലേഷനും ഇല്ലാതെ തന്നെ നൽകാനുണ്ടായിരുന്നു. നിയമനടപടി പോയി, അതെ അതെ, അതിപ്പോ രഹസ്യമൊഴിയിലുള്ള ഉള്ളടക്കം അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ജനമറിയുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവർക്ക് ആവശ്യമായിട്ട് വിവരങ്ങൾ ചോദിക്കട്ടെ, എന്തുകൊണ്ടും കൊടുക്കാൻ തയ്യാറാണ്. അതായത് എനിക്കൊരു തരത്തിലുള്ള ഇൻസുലേഷൻ ആവശ്യമില്ല. സാധാരണ ഒരു പൗരന് ലഭ്യമാകുന്ന മുതൽ എന്നിൽ നിന്ന് കിട്ടേണ്ട ഏത് കാര്യങ്ങളും പറയാൻ തയ്യാറാണ്. ബാക്കി ഈ പുറത്തു വന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ്. ഞാനൊരു ഏജൻസിയെയും അങ്ങനെ രാഷ്ട്രീയമായ ആരോപണത്തിന് വിധേയമാക്കുന്നില്ല, വിമർശിക്കുന്നില്ല. ഒരു ഏജൻസിയിലും അവിശ്വാസത പറയുന്നില്ല. അല്ല, ആരോപണത്തിന് വിധേയനാകാൻ പാടില്ലല്ലോ. ആരോപിക്കുന്നവരുടെ ആരോപണം വസ്തുതകളുമായി കുലബന്ധമില്ലാത്ത വ്യക്തിഹത്യ പോലുള്ള ആരോപണം ഉന്നയിക്കുമെന്ന് നിർത്തുന്നില്ല. ഞാനതാ പറഞ്ഞു, ഇന്ത്യയിലെ അഭിമാനകരമായ ഒരു നിയമസഭയാണ് നിയമസഭ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉത്തരമില്ല. എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പറയാൻ കാരണം? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉത്തരമുണ്ട്, ആ ഉത്തരമാണ് ശരി. ഇല്ല, അത് ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് ശരി. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നെ അദ്ദേഹം ദൈവത്തിന്റെ പേര് പറഞ്ഞു, എല്ലാവരുടെയും ദൈവമാണെന്ന് പറഞ്ഞു, അങ്ങനെ പലതും പറഞ്ഞു. അല്ല, അത് അത് ആലോചിക്കാം, നിയമപരമായ നടപടികൾ ആലോചിക്കാം. അത് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാൻ മലപ്പുറത്താണ് വരുന്നത്. മലപ്പുറത്തും കോഴിക്കോടൊക്കെയുള്ള ആളുകൾ ഭൂരിപക്ഷം ദുബായ് അബുദാബിയിലും സൗദിയിലൊക്കെ. എന്റെ ഗ്രാമത്തിൽ 400 വീടുകളുണ്ട്, അതിൽ 368 ആൾ ദുബായിലാണ്. ഇവർക്കെല്ലാം പല സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ ഉപദ്രവം എന്ന് പറയുന്നത് നിരന്തരമായ ക്ഷണം. ഞാൻ പോയ യാത്രകളിൽ 6 KMCC വിളിച്ചിട്ടാണ്, ഡോക്ടർ എം കെ മുനീറിന്റെ ഷാർജ മുഖ്യസ് ഉൾപ്പെടെ. ഈ നിരന്തരമായ ഒരു 15-20 ക്ഷണം കിട്ടുമ്പോൾ ഒന്നാണ് രണ്ടത്തിന് പോകും. ഒന്ന്, രണ്ട്, എന്റെ സഹോദരിയും സഹോദരനും അവിടെയാണ്. പലപ്പോഴും എന്റെ മാതാവ് അവിടെയാണ്. എന്റെ മകൾ ഇന്റേൺഷിപ്പിന് അവിടെയാണ്. ഞാനൊഴികളെ എന്റെ ഫാമിലിയോട് അവിടെയാണ്. എനിക്ക് ഇത്രയും ക്ഷണം കിട്ടുന്ന ഒരു സന്തോഷമാണ് അവർ. ഞാനിപ്പോ പോകാറുണ്ട്. അതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നല്ല, അതെല്ലാം എംബസി അറിയിച്ചിട്ടും എല്ലാ നിയമങ്ങളോട് പൂർത്തീകരിച്ചിട്ടാണ്. അതെന്താണ് അഭിപ്രായം എനിക്കല്ല. ഇവരെല്ലാവരും പോകുന്ന യാത്രയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ.
എന്താണെന്ന് ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കി. അത് യുക്തിയില്ല. ഞാനറിയില്ല എന്താണ് എഴുതുന്നത് പറയുക. അതായത് ശൂന്യ യഥാർത്ഥത്തിൽ ഈ ഞാനിപ്പോ മനസ്സിലാക്കണം ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണ് പുകച്ചുരുളുകളും അത് പിന്നെ ഭൗതികമായ സംഗീതകളിൽ മാറുന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ എനിക്ക് സങ്കല്പത്തിൽ പോലും അറിയാത്തൊരു കാര്യമാണ്.